ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായ സുപ്രഭാതത്തിൽ സിസ്റ്ററുടെ തപസ് ധ്യാനം നടത്തുന്ന തൊഴുപാടം എന്ന സ്ഥലത്ത് മരിയ ഭവൻ ധ്യാന കേന്ദ്രത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സമയത്തിൻ്റെ ദശാംശം, നമ്മൾ പള്ളിയിലേക്കൊക്കെ ദശാംശം കൊടുക്കും. പണം, പ്രിയപ്പെട്ടവർ, പണം മാത്രമല്ലാട്ട ദശാംശം. ബൈബിൾ വായിച്ചുകൊണ്ട് കണ്ണുകളുടെ ദശാംശം, സമയത്തിൻ്റെ ദശാംശം. നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മാവിനെ രക്ഷിക്കണമെന്ന് കരുതുമ്പോൾ ആ ആത്മാവിന് വേണ്ടി സിസ്റ്റർ ചെലവഴിക്കുന്ന സമയമാണ് ദശാംശം. ആ ആത്മാവിന് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് ആ ആത്മാവിനോടുള്ള സ്നേഹം. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രിയും ഒരുപാട് പ്രവർത്തനങ്ങൾ, ശുശ്രൂഷ ഒക്കെ ചെയ്യുന്നു. പക്ഷേ ദൈവത്തിന് കൊടുക്കുന്ന, പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നിൻ്റെ ഹൃദയ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുൻപിലിരിക്കുന്ന സമയമാണ് ദശാംശം. ഈശോയ്ക്കായി ചെലവഴിക്കുന്ന സ്നേഹം, സ്നേഹത്തിൻ്റെ ദശാംശം, സമയത്തിൻ്റെ ദശാംശം. കർത്താവിൻ്റെ മുൻപിൽ ആയിരിക്കുവാൻ ഒരുപാട് സമയം ആയിരിക്കണം. ആയിരുന്നുകൊണ്ട് ഐക്യപ്പെടണം, ആയിരുന്നുകൊണ്ട് ഈശോയുടെ കൂടെ പോകണം. അത് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവരായാലും എവിടെ ചെയ്യുന്നവരായാലും ഒരു തട്ടുകട ചെയ്യുന്നവരായാലും വ്യാപാരികളായാലും നിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ വിളക്ക് കത്തിച്ച് നീ പ്രാർത്ഥിക്കുന്ന ആ സമയമാണ് കർത്താവിന് കൊടുക്കുന്ന സമയത്തിൻ്റെ ദശാംശം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.